ലിംഗ വളർച്ച കുറവ് ടെസ്റ്റിസുകളുടെ വളർച്ചക്കുറവ് ഹോർമോണൽ പ്രോബ്ലം അപ്പം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ചലനം കൂടാനുള്ള കൗണ്ട് കൂടാനുള്ള കുട്ടികളാവാനുള്ള ബീജത്തിന്റെ ശക്തിയും ആകൃതിയും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളെ പറ്റിയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ ലൈംഗിക ശേഷിക്കുറവ് ബലക്കുറവ് ഇതൊക്കെ പരിഹരിച്ച് നന്നായിട്ട് ബീജോത്പാദനത്തിന് സഹായിക്കും വന്ധ്യത കുട്ടികളില്ലാത്ത അവസ്ഥ ഒരുപാട് ദമ്പതിമാരെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ പ്രയാസത്തിലാക്കുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്ന ഒരു രോഗമാണ് ഈയിടെയായിട്ട് നമ്മളുടെയൊക്കെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം വന്ധ്യത എന്നുള്ളത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ കണ്ടിടത്തോളം പല പല കാരണങ്ങളുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ജീവിത തന്നെയാണ് ഭക്ഷണങ്ങളും ആഹാരവും വ്യായാമവും ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുട്ടികളില്ല എന്ന സങ്കടം മാറ്റി കുഞ്ഞിക്കാൽ കാണാനുള്ള ഒരു സൗഭാഗ്യമുണ്ടാകും അതിനു വേണ്ടിയിട്ട് ഏതാനും ചില നിർദ്ദേശങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വന്ധ്യത എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് പ്രായപൂർത്തിയായ ആണും പെണ്ണും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഒന്നിച്ച് ജീവിക്കുകയും കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ട് കുട്ടികളായിട്ടില്ലെങ്കിലാണ് അതിനെ വന്ധ്യത എന്ന് പറയാം എന്റെ വീഡിയോ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കഴിഞ്ഞ മെൻസസ് ആയവർ ഉടനെ ഞാൻ വന്ധ്യത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട ഒരാവശ്യമെല്ലാം ഒരു വർഷം ഒന്നിച്ച് ജീവിക്കുക അത് ഒരു വർഷം സ്ഥിരമായി ഗർഭനിരോധന മാർഗങ്ങളില്ലാതെ ബന്ധപ്പെടുക എന്നിട്ട് കുട്ടികളായിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് പേടിക്കേണ്ടതു പലപ്പോഴും നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞ് ദമ്പതികളും അവരുടെ രക്ഷിതാക്കളും നമ്മളെടുത്ത് ഓടി വരാറുണ്ട് അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള പേടി വേണ്ട എന്നാൽ ഒരു വർഷമായിട്ടും ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഗൗരവകരമായി ചിന്തിക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ വയസ്സാവുന്നതിനനുസരിച്ച് ഈ രോഗത്തിൻ്റെ ചികിത്സ സാധ്യതകൾ കുറഞ്ഞു വരികയാണ് എന്നുള്ളതുകൊണ്ട് ഈ ചികിത്സ വൈകിപ്പിക്കാൻ പാടില്ല പലപ്പോഴും ഞാൻ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതിലേറെ ഭക്ഷണത്തിലൂടെയും ജീവിതശൈലിയുടെയും എല്ലാ രോഗങ്ങളും നിയന്ത്രിക്കണം എന്ന് പറയുന്ന ആളായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീയുടെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് പി സി ഒ ഡി പോലെ അണ്ടാശയ മുഴകൾ ഫൈബ്രോയിഡ് തൈറോയിഡ് പോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗം കൊണ്ട് ഉണ്ടാവാറുണ്ട് പുരുഷന്റെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് ലിംഗ വളർച്ചക്കുറവ് ടെസ്റ്റിസുകളുടെ വളർച്ചക്കുറവ് ഹോർമോണൽ പ്രോബ്ലം ഇഞ്ചുറി ആക്സിഡൻ്റ് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് അവിടെ ബ്ലോക്ക് വന്നിട്ട് പുറത്തേക്ക് വരായ്മ ബ്ലോക്ക് ഒന്നുമില്ല പക്ഷെ കൗണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇത്തരത്തില് ആണുങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട് പിന്നെ ചില കേസിൽ ആണിനും പെണ്ണിനും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മറ്റ് ചില കേസിൽ ആണിനും പെണ്ണിനും പ്രശ്നങ്ങളില്ല പക്ഷേ കുട്ടി ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് ഇത്തരത്തില് നാല് തരത്തിലുള്ള വന്ധ്യതകളും വരാറുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന വന്ധ്യത അതിൻ്റെ കാരണങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് അത് എങ്ങനെ നിയന്ത്രിച്ച് വരുതിയിലാക്കാം എന്നുള്ളതാണ് ഈ പുരുഷ വന്ധ്യത പ്രധാനമായിട്ടുണ്ടാവുന്ന പല കാരണങ്ങളുണ്ട് ഒന്ന് അല്ലെങ്കിൽ വൃഷ്ണങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അവിടെ ഉണ്ടാവുന്ന ബ്ലോക്ക് അവിടെ വൃഷ്ണത്തിൽ സെമൻ ഉൽപ്പാദിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വൃഷ്ണത്തിൽ ബീജം ഉത്പാദിപ്പിച്ചിട്ട് അത് പുറത്തേക്ക് വരുന്ന കുഴലുകളിൽ ബ്ലോക്ക് വരുന്നത് അതല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങൾ കാരണം അത് ഇല്ലാതെയാവുന്നത് അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ഇതിലേക്ക് നയിക്കുന്നത് ജനിതക ഘടകങ്ങളുണ്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ട് ജീവിത ശൈലി മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ഇഞ്ചുറീസ് ആക്സിഡന്റ് അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ ഇങ്ങനെ പല കാരണങ്ങളും ഇതിലേക്ക് നയിക്കാറുണ്ട് ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ജീവിത ശൈലിയിലെ കാര്യങ്ങൾ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് ലൈഫിൽ സ്ട്രെസ്സ് കുറക്കുക മാനസിക സംഘർഷം കുറക്കുക ചിരിച്ച് നേരിടാൻ പഠിക്കുക സന്തോഷത്തോടെ എല്ലാത്തിനെയും ചിരിച്ച് തള്ളി എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ പഠിക്കുക അപ്പം ഇത്തരം പ്രശ്നങ്ങളുള്ളത് ഉള്ളവര് തങ്ങളുടെ ജോലിയിലെ സ്ട്രെസ്സുകൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇതൊക്കെ മാനസികമായിട്ട് നേരിടുക യോഗയാണെങ്കിൽ അത് ധ്യാനമാണെങ്കിൽ അത് പ്രാർത്ഥനയാണെങ്കിൽ അങ്ങനെ അതല്ല ചിലർക്ക് കമ്പനി ആയിട്ട് കൂടുതൽ കുട്ടികളായിട്ട് ടൂറൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ചൊക്കെ റിലാക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് കുറച്ചും കൂടെ ആയിട്ട് മാറിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലാതെ മരുന്നും കുടിച്ച് അങ്ങനെ നമ്മളൊരു റോബോട്ടിനെ പോലെ പോകുന്നതിന് പകരം മാനസികമായിട്ടുള്ള റിലാക്സേഷൻ വന്നിട്ട് ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മിക്ക ആളുകളിലും ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം ഒരു വ്യായാമം ഉണ്ടാവില്ല രാവിലെ അങ്ങ് ചെന്ന ചടങ്ങ് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഐ ടി ജീവനക്കാരിലാണ് ഇത് ഒരുപാട് പേരിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരോടൊക്കെ പലപ്പോഴും നിർദ്ദേശിച്ച് ഒരുപാട് പേർക്ക് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പരമാവധി ഇരുത്തം ഒഴിവാക്കി വ്യായാമം ചെയ്യുക ഇരിക്കണ്ട എന്ന് പറയുന്നില്ല ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറാകുമ്പോ ഒന്ന് എഴുന്നേറ്റ് നടക്കുക കുറച്ച് നേരം കയ്യും കാലും ഒക്കെ ഒന്ന് ഇളകുന്ന രൂപത്തിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക അതുപോലെ തന്നെ വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്നുറങ്ങുക രാത്രി ഒരു ഒൻപത് പത്ത് മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന രൂപത്തിലേക്ക് ചെല്ലാം പിന്നെ വ്യായാമം ചെയ്യാൻ മടിക്കരുത് നന്നായിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ശരീരത്തെ നന്നായിട്ട് വ്യായാമം ചെയ്യിക്കുക ഇങ്ങനെ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ആഴ്ചയിൽ ചെയ്യുക സൈക്ലിങ് സ്വിമ്മിങ് ജോഗിങ് ഇങ്ങനെ നിങ്ങളുടെ ശരീരം വിയർക്കുന്ന എന്ത് തരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്യാൻ മടിക്കരുത് എന്നാണ് നിർദ്ദേശിക്കാനുള്ളത് പിന്നെ ഈ വൃഷ്ണങ്ങൾക്ക് പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിലും അമിതമായി അവിടെ ചൂട് തട്ടുന്ന ഓവൻ്റെ സൈഡിൽ അടുപ്പിൻ്റെ സൈഡിൽ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് നിയന്ത്രിക്കുക രാത്രി ഇന്നർവെയർ ഇട്ട് കിടക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഇന്നർവെയർ ഉപയോഗിക്കുന്നതിന് പകരം ട്രൗസർ ടൈപ്പ് ആയിട്ടുള്ള ഇന്നർവെയർ ലൂസ് ആയിട്ടുള്ള കോട്ടൻ്റെ കാറ്റും വെളിച്ചവും തട്ടുന്ന രൂപത്തിലുള്ളത് ഉപയോഗിക്കുക ജീൻസ് ഇടുങ്ങിയ വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക ബൈക്ക് യാത്ര കൂടുതൽ നേരം ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് അത് ശ്രദ്ധിച്ചിട്ട് ബൈക്ക് യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജനറേ ി പുരുഷന്മാരോട് പറയാനുള്ള നിർദ്ദേശങ്ങൾ ഭക്ഷണത്തിലൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് പലപ്പോഴും പുരുഷ വന്ധ്യതയിൽ ഞാൻ കണ്ടിട്ടുള്ളത് വീട്ടിലൊക്കെ എല്ലാ സൗകര്യവും ഉണ്ടാവും ചെറുപ്പം മുതലേ കോളയും ടിൻ ഫുഡും പാക്കഡ് ഫുഡും വളർന്ന് കഴിച്ച് വളർന്നവരായിരിക്കും അത്തരം ആളുകളില് പരമാവധി പുറത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ആള് നല്ല യോഗ്യനായിരിക്കും പക്ഷേ കൗണ്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ കൗണ്ട് കുറവായിരിക്കും ചലനം കുറവായിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ചലനം കൂടാനുള്ള കൗണ്ട് കൂടാനുള്ള കുട്ടികളാവാനുള്ള ബീജത്തിൻ്റെ ശക്തിയും ആകൃതിയും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളെ പറ്റിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഫ്രൂട്ട്സ് വൈറ്റമിൻ സിയും ഡിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പുളിയുള്ള ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് മുസമ്പി മുർത്രാല അതേപോലെ തന്നെ പ്ലംസ് മുന്തിരി റമ്പുട്ടാൻ പോലെയുള്ള ഫ്രൂട്ട്സാണ് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ തക്കാളി ഭക്ഷണത്തിൽ ദിവസവും ഒന്ന് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബീജത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിന് വളരെയേറെ സഹായിക്കും പിന്നീട് കഴിക്കേണ്ടത് പയറ് വർഗ്ഗങ്ങൾ അത് നമ്മളുടെ ചെറുപയർ മൺപയർ അതുപോലെ തന്നെ പയർ നമ്മൾ പച്ചക്കറിയായിട്ട് തോരനായിട്ട് കൂട്ടാനായിട്ട് ഉപ്പേരിയായിട്ട് കഴിക്കേണ്ട രൂപത്തിൽ പയറ് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി കഴിക്കുക എന്നുള്ളത് ബീജം നശീകരിച്ചു പോകുന്ന പ്രവണത ഉള്ള ആളുകളിൽ വെളുത്തുള്ളി വളരെ നല്ലതാണ് അതിൽ സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻ്റ് ആണുള്ളത് പലപ്പോഴും മരുന്നുകളിൽ പോലും സെലീനിയമാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അത്തരക്കാർ വെളുത്തുള്ളി ചവച്ചരച്ച് ദിവസവും രാവിലെ മൂന്നെണ്ണം വൈകുന്നേരം മൂന്നെണ്ണം മൂന്ന് അല്ലികളാണ് ഇട്ടോ കഴിക്കേണ്ടത് മൂന്നെണ്ണം ഫുള്ള് കഴിക്കണം എന്നുള്ളതല്ല അത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ഭക്ഷണത്തിലുള്ള ഒരു മാനേജ്മെൻറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയും പിന്നെ പറയാനുള്ള ഒന്നാണ് മുട്ട സാധാരണയായിട്ട് മുട്ട ഇപ്പം പൈൽസിൻ്റെ രോഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിഷറിനെ പറയുകയാണെങ്കിൽ ആദ്യം മുട്ട കഴിക്കരുത് എന്നാണ് പറയാറുള്ളത് എന്നാൽ ഇത്തരം രോഗികളോട് പുരുഷ വന്ധ്യതക്ക് അതിനെ നേരിടുന്നതിന് മുട്ട വളരെ നല്ല ഒരു പ്രതിവിധിയാണ് പ്രീഫറബിളി നാടൻ മുട്ട കഴിക്കാൻ ശ്രമിക്കുക ബി ട്വൽവ് പോലെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ സലീനിയം പോലെയുള്ള സാധനങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് മുട്ട ഫലപ്രത്തായിട്ടുള്ള ഒരു ഔഷധമായിട്ട് അല്ലെങ്കിൽ ഒരു ഭക്ഷണമായിട്ട് ഈ രോഗികളോട് പറയാവുന്നതാണ് പിന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ അമക്കുരം എന്ന് പറഞ്ഞിട്ടുള്ളത് അമക്കുരം എന്ത് ചെയ്യാ രാത്രി ഒരു സ്പൂണ് ഒരു ഗ്ലാസ് പാലില് ചൂടുള്ള പാലില് രാത്രി കിടക്കാൻ നേരം ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണ പ്രശ്നങ്ങൾ ലൈംഗിക ശേഷിക്കുറവ് ബലക്കുറവ് ഇതൊക്കെ പരിഹരിച്ച് നന്നായിട്ട് ബീജോത്പാദനത്തിന് സഹായിക്കും അതുപോലെ തന്നെ ബെറീസ് ബെറീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി മൾബെറി ഇത്തരം സാധനങ്ങൾ അത് കുറച്ച് താരതമ്യേന ചിലവ് കൂടുതലാണ് കഴിയുമെന്നുണ്ടെങ്കിൽ ബെറീസ് എടുക്കുകയാണെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ അത് ഏറെ സഹായകരാണ് പിന്നെ നമുക്കറിയാവുന്ന ഒരു ഔഷധമാണ് നായ്ക്കൊരണ പരിപ്പ് എന്നുള്ളത് ഇത് ബീജത്തിൻ്റെ ശക്തി കൂട്ടുന്നതിനും ക്വാളിറ്റി കൂട്ടുന്നതിനും കൂടുതലായിട്ട് പ്രത്യുൽപാദനം നടത്തുന്നതിനും വളരെയേറെ സഹായകമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഒരു ഗ്ലാസ് പാലെടുക്കുക നാല് ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിലേക്ക് അര അരസ്പൂണ് എം അരസ്പൂണ് നായ്ക്കുരണ പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഇത് ഒരു ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിക്കുക രാവിലെയും അത് കഴിക്കുക വൈകുന്നേരവും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരവും അതൊരു സ്പൂ ഒരു ഗ്ലാസ് കഴിക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ മാതോളി നാരങ്ങ ഇത് പാലിൽ ചേർത്ത് ജ്യൂസാക്കിയിട്ടോ പച്ചക്കോ കുടിക്കുന്നത് നമ്മളുടെ ബീജോത്പാദനം കൂട്ടുന്നതിനും പ്രത്യുൽപാദനം കൂടുതൽ പോസിറ്റീവ് ആവുന്നതിനും സഹായകരായിരിക്കും അതുപോലെ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് കരിക്കിൻ വെള്ളത്തിൽ ചേർത്തിട്ട് രാവിലെയും രാത്രിയും കഴിക്കുന്നത് ബീജോൽപാദനം കൂട്ടുന്നതിനും പ്രത്യുൽപാദന സാധ്യത വർദ്ധിക്കുന്നതിനും ഏറെ ഫലവത്താണ് ഇതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളുണ്ട് അവ ഒഴിവാക്കൽ വളരെ നിർബന്ധമാണ് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കളർ അടങ്ങിയിട്ടുള്ള ഫുഡ് ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ബേക്കറി പലഹാരങ്ങൾ അമിതമായിട്ടുള്ള മധുരം അതുപോലെ തന്നെ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കോളകൾ കളർ അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ടിൻഡായിട്ടുള്ള അതുപോലെ തന്നെ കൂടുതൽ ഉപ്പടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാം ഒഴിവാക്കുക സാധാരണ രീതിയിലുള്ള നമ്മളുടെ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക മാനസികോല്ലാസം മാനസികോല്ലാസമുണ്ടാക്കുക ഭാര്യയുമായിട്ടൊരു റൊമാൻസ് കീപ്പ് ചെയ്ത് ഒരു ബന്ധം ഉണ്ടാവുക ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞിക്കാല് കണ്ടില്ല എന്ന് പറഞ്ഞ് അപകർഷതാ ബോധത്തോടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കുട്ടി ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണീര് കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം നേടും അതിനാവട്ടെ നമ്മളുടെ ഭക്ഷണശ്രമത്തിലെയും വ്യായാമത്തിലെയും ആദ്യ പരിഗണന എന്ന് ഓർമ്മിപ്പിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സ്വാമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല